സുഖമില്ല എല്ലാവർക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ മീഷോ ഒന്ന് കുറച്ച് ഡ്രസ്സസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇതാ നാലെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ, നാല് ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഹോൾ വീഡിയോ ചെയ്യാന്. അപ്പൊ കീപ് വാച്ചിങ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഓവർ സൈസ്ഡ് മൂന്ന് ഷേർട്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മൂന്ന് ഷേർട്സും വന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ കുറച്ച് ടോപ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ടോപ്പ് വന്നു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതാ ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു യെല്ലോ കളർ ഷർട്ട് ആണ് കേട്ടോ. ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഷർട്ട് ആണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് ഒരു കോട്ടൺ ബ്ലെൻഡഡ് ഷർട്ട് ആണ്, പക്ഷേങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പോളിസ്റ്റർ മെറ്റീരിയലിലുള്ള ഒരു ഷർട്ട് ആണ് കേട്ടോ. കിട്ടിയിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. എന്റെ സൈസ് എന്ന് പറയുമ്പം ലാർജ് ആണ് കേട്ടോ. ചില ടൈമിൽ ചില ഡ്രസ്സ് ലാർജ്, ചില ഡ്രസ്സ് എക്സൽ, അങ്ങനെയൊക്കെ ആണ് വരുത്ത്. പക്ഷെ ഞാൻ ഷർട്ടൊക്കെ എടുക്കുമ്പോൾ ലാർജ് തന്നെയാണ് കേട്ടോ അധികം ചൂസ് ചെയ്യല്. അപ്പൊ ഞാൻ ഇത് കറക്റ്റ് ഫിറ്റ് ആവണ്ട, ഇനി എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ സൈസിനെക്കാളും ഒരു സൈസ് എക്സ്ട്രാ ആണ് എടുത്തിട്ടുള്ളത്, എക്സൽ ആണ് കേട്ടോ എടുത്തത്. എന്നിട്ട് കൂടി ഇത് എനിക്ക് ഒരു കറക്റ്റ് ഫിറ്റ് ആണ് തോന്നുന്നു കാണുമ്പോൾ. മാത്രമല്ല ഒരു ചെറിയൊരു ഷർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, അധികം ലെങ്ത് ഒന്നുമില്ല, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിട്ടിട്ടുള്ള പിക്ക് ഇതിന്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. പിക്കല്ല, വീഡിയോ എന്തെങ്കിലും ആയിട്ട് സൈഡിൽ കൊടുക്കാം. ഞാൻ ഇത് ജീൻസിന്റെ കൂടെ വേറെ ചെയ്യാൻ വിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്, പക്ഷെങ്കിൽ എനിക്ക് ഇത് കാണുമ്പം ജീൻസിന്റെ കൂടെ ഇടാൻ വിട്ട് പറ്റും തോന്നില്ല. അപ്പൊ ഞാനിത് സ്കേർട്ടിന്റെ കൂടെ വേറെ ചെയ്തിട്ട് ഇതിന്റെ സൈഡിൽ വീഡിയോ കൊടുക്കാം കേട്ടോ. അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 293 അങ്ങനെ അങ്ങനെയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. ഫ്രീ ഡെലിവറി ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് നോക്കി നോക്കാം. നെക്സ്റ്റ് ടോപ്പും വന്നിട്ടുള്ളത് ഒരു ഷർട്ട് തന്നെയാണ് കേട്ടോ. അതും ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതാ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളറ് ഷർട്ടാണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഇതേയല്ല, ഇത് ഭയങ്കര ചേഞ്ച് വന്ന് കളറിലും എല്ലും മൊത്തത്തിലേ ഭയങ്കര ചേഞ്ച് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു കോട്ടൺ ബ്ലെൻഡഡ് ഷർട്ടാണ്, അതുപോലെ തന്നെ കുറച്ച് ലെങ്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മെറ്റീരിയലൊന്നും ഇതല്ല, പിന്നെ പ്യുവർ വൈറ്റ് ആയിരുന്നില്ല, ഒരു ഓഫ് വൈറ്റ് അങ്ങനെ ഒരു വൈറ്റ് ആയിരുന്നു കേട്ടോ. ഇത് സാധാരണ നമ്മളെ യൂണിഫോമിനൊക്കെ ഷർട്ടില്ലേ അതുപോലുള്ള ഒരു ഷർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ തീരെ ലെങ്ത്തും ഇല്ല, ഞാൻ കണ്ടതിൽ കുറച്ച് അത്യാവശ്യം കുറച്ച് ലെങ്ത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ റേറ്റും ഒരു 300 ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 300 അതിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതും ഞാൻ ജീന്റെ കൂടെ വേറെ ചെയ്യാൻ വിട്ട് പർച്ചേസ് ചെയ്തതായിരുന്നു, പക്ഷെ എന്തായാലും ഇനി അതിന് കഴിയില്ല. അപ്പൊ ഞാൻ സ്കേർട്ടിന്റെ കൂടി അങ്ങനെ അങ്ങോട്ടും വേറെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ജീന്റെ കൂടെ ഇട്ടിട്ട് സൈഡിൽ വീഡിയോ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത്. ക്വാളിറ്റി ഭയങ്കര ലോ ക്വാളിറ്റി ആണ് കേട്ടോ, തീരെ ശരിയില്ലാത്ത ക്വാളിറ്റി ആണ് വന്നിട്ടുള്ളത്. പിന്നെ ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ, ഉള്ളിൽ ഇങ്ങനെ നിഴലടിക്കുന്ന പോലത്തെ മെറ്റീരിയൽ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പൊ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് നോക്കി നോക്കാം. നെക്സ്റ്റ് ടോപ്പ് നോക്കാട്ടോ നമുക്ക്. നെക്സ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളർ ഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ കണ്ട പോലെയല്ല, ഞാൻ കാണുമ്പോ ഇതിന്റെ സൈഡിൽ ഇങ്ങനെയായിട്ട് ഒരു ലെയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലെയ്സ്, ചെറിയൊരു ലെയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനിപ്പോ അങ്ങനെയൊന്നുമില്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള സാധാ ഒരു ഷർട്ടാണ് വന്നിട്ടുള്ളത്. അതും പോളിസ്റ്റർ മെറ്റീരിയലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ്, എല്ലാം ഭയങ്കര കുഞ്ഞു കുഞ്ഞു ടോപ്പാ വന്നത്. ഞാൻ കണ്ടതുപോലെയല്ല, നേരെ തിരിച്ച് ഫുൾ പണി കിട്ടിയൊരു ഹോൾ വീഡിയോ എന്ന് വേണം ഇതിന് പറയാൻ വിട്ട്. അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ കാണുന്ന സമയത്ത് വീട് ഇങ്ങനെയായിട്ട് ചെറിയൊരു ലൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ തീരെ ലെങ്ത് ഇല്ല കേട്ടോ, ചെറിയൊരു ടോപ്പാന്ന് വന്നിട്ടുള്ളത്. ഇതിന്റെ റേറ്റും 300 അതിന്റെ ഉള്ളിലാണ്, 300 or 350 അങ്ങനെ അതിന്റെ ഉള്ളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. റേറ്റൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. പോരാ, തീരെ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു എന്താ പറയണ്ടേ, ചീപ്പ് ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഷർട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ടോപ്പ് നോക്കി നോക്കാം.
നാലാമത്തെ വൈറ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതൊരു നീ ലെങ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ആണ് വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇതിന്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസ് സ്ലീവ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സ്ലീവാണ് ഞാൻ കണ്ടിട്ടുണ്ടായത്. പക്ഷെ വന്നപ്പോ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ഫോട്ടോയിൽ കണ്ട അത്ര ലുക്കൊന്നും ഇല്ല, നേരിട്ട് കാണുമ്പോ ഫോട്ടോയിൽ നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത്. ഇതിന്റെ റേറ്റും 350 ആ ഒരു റേറ്റാ വന്നിട്ടുള്ളത്. ഇതിന്റെ മുകൾ ഭാഗം ഒരു കോട്ടനും താഴെ വന്നിട്ടുള്ളത് ഒരു റയോൺ മിക്സ്ഡ് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കോട്ടൺ റയോൺ അങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരൂലേ, അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ചെക്കും പിന്നെ ഈ നടുക്കായിട്ട് പ്ലെയിൻ ബ്ലാക്കും പിന്നെ താഴെ മുകളിലുള്ള അതേ സെയിം സംഭവം താഴെ ഒരു പ്രില്ല് ചെറിയൊരു പ്രില്ല് പോലെ കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹാഫ് സ്ലീവ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ഡ്രസ്സ്. അപ്പൊ ഇതും ഞാൻ ഇട്ടിട്ടുള്ള കറക്റ്റ് റേറ്റും ഡീറ്റെയിൽസും ഒക്കെ ഇതിന്റെ സൈഡിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം. അപ്പോ ഞാൻ ഓർഡർ ചെയ്തതിൽ ഇത്രയും ഡ്രസ്സസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൽ മൂന്ന് ഡ്രസ്സും ഭയങ്കര ചീപ്പ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. മൂന്ന് ഷർട്ടും തീരെ പോരായിരുന്നു, ഓവർ സൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓവർ സൈസ്ഡ് അല്ല, എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നൊന്നും പറയാനില്ല. വേറെ ഞാൻ കുറെ ഡ്രസ്സസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോ അതുവരേക്കും ബൈ ഗായ്സ്.